അപ്പോൾ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സാധാരണക്കാർക്ക് അത് മാത്രമല്ല കുറേയധികം കുട്ടികൾക്ക് അവരുടെ പാരൻസിനൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഒരു ചാറ്റേഡ് അക്കൗണ്ടൻസി പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പാസ്സാവോ, അതിന് വേണ്ടി എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്, അതൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട്ഫുള്ളായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻസി വളരെ ടഫായിട്ടുള്ള പ്രോഗ്രാമാണ്, ഒരു ബാലികറമലയാണ്. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ISനേക്കാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ IAS കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടൊരു എക്സാമിനേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേരൻസും കുട്ടികളും ഭയത്തോടുകൂടിയാണ് ഈ കോഴ്സിന് അപ്രോച്ച് ചെയ്യുന്നത്. ഇത് പാസ്സാവില്ല എന്നൊരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മളിവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ട ഒരു ബേസിക് സ്കിൽസിനെ പറ്റി കാവേരിയനോട് ചോദിച്ചല്ലേ. അപ്പോൾ ഇവിടെ ഞാനിതിനെപ്പറ്റി പറയുമ്പോൾ അത് CA ഇന്ത്യൻ CA എന്ന് മാത്രം ചിന്തിക്കരുത്. ഇപ്പോൾ ഇന്ത്യൻ CA-ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള അമേരിക്കൻ പ്രോഗ്രാം CPA, അതേപോലെ ACCA, അത് മാത്രമല്ല ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ കോഴ്സ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ CMA ഒക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഏകദേശം ഒരേ സ്കില് തന്നെയാണ് വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒരു പ്രൊഫഷണലാണ്. ഈസ് അൻ എക്സ്പേർട്ട് എന്തിലൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, ടാക്സേഷൻ, അതേപോലെ മറ്റു മാനേജ്മെൻറ്റ് ഏരിയാസ്, ഇതിലൊക്കെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ട ബേസിക് സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. ഒന്ന്, ന്യൂമറിക്കൽ ആൻഡ് അനലറ്റിക്കൽ സ്കില്ല്. രണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്. മൂന്ന്, അറ്റൻഷൻ ഇൻ ഡീറ്റെയിൽ. നാല്, ടെക്നിക്കൽ സ്കിൽസ്. അഞ്ച്, പെർസിവറൻസ്. ആറ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ദെൻ മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്.